പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും തന്നെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാമിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. PDFTOHTML എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇതുപയോഗിച്ച് നമ്മുടെ കൈവശമുള്ള PDFലെ ചിത്രങ്ങളെ ചിത്രങ്ങളായിട്ടും അതിനുള്ള വിവരണങ്ങളെ വിവരണങ്ങളായിട്ടും നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഡീകമ്പോസ് ചെയ്ത ചിത്രങ്ങളെയും അതുപോലെ വിവരണങ്ങളെയും റൈറ്റപ്പുകളെയും നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ, വേഡ് തുടങ്ങിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വായനാ കാർഡുകളോ ക്വസ്റ്റ്യൻ പേപ്പറുകളോ ഇനി അല്ലെങ്കിൽ മറ്റു ഡോക്യുമെൻറ്റ്സുകളോ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാൻ കഴിയും. ഇത് ഒരു ടെർമിനൽ കമാൻഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഇംഗ്ലീഷിൻ്റെ പാഠപുസ്തകം PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ പാഠപുസ്തകത്തിലെ വിവരണങ്ങൾ ഡീകമ്പോസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ പാഠപുസ്തകത്തിലുള്ള ചിത്രങ്ങളെ ചിത്രങ്ങളായിട്ടും PNG ചിത്രങ്ങളായിട്ടും വിവരണങ്ങളെ വിവരണങ്ങളായിട്ടും നമുക്ക് ഡീകമ്പോസ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ അതിൻ്റെ പേര് BS എന്ന് കൊടുക്കുന്നു. ബേസിക് സയൻസിൻ്റെ ഷോർട്ട് ഫോമായ BS എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ബേസിക് സയൻസിൻ്റെ ഈ PDF ടെക്സ്റ്റ് ബുക്ക് ഞാൻ കോപ്പി ചെയ്യുന്നു. BS എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ BS എന്ന് പറയുന്ന ഫോൾഡറിൽ ബേസിക് സയൻസ് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ പുസ്തകമാണ്. ഇനി ഞാൻ PDFTOHTML ഉപയോഗിച്ച് ഇതിനകത്തുള്ള ചിത്രങ്ങളെയും അതുപോലെ തന്നെ വിവരണങ്ങളെയും ഞാൻ വേർതിരിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്ത് ടെർമിനൽ ഓപ്പൺ ആക്കുന്നു. ഇത് PDFTOHTML എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത് ആദ്യം നമ്മളുടെ PDFTOHTML എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം PDFൻ്റെ പേര് അതേപോലെ ടൈപ്പ് ചെയ്യണം. ഇനി ഈ PDFൻ്റെ പേര് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ LS എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് BS എന്ന് പറയുന്ന ഫോൾഡറിലാണ്. ഈ ഫോൾഡറിലുള്ള എല്ലാ ഫയലുകളും ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡാണ് ഇവിടെ LS എന്ന് പറയുന്നത്. ഇവിടെ LS എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് സയൻസ് ഇംഗ്ലീഷ് .PDF എന്ന് പറയുന്ന പേര് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ ഒരു ഫയല് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ബേസിക് സയൻസ് ഇംഗ്ലീഷ് .PDF എന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. രണ്ട് ഫയലുണ്ടെങ്കിൽ ആ രണ്ട് ഫയലുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇനി ഈ ഫയൽ ഞാനൊന്ന് കോപ്പി ചെയ്യുകയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഫയലൊന്ന് കോപ്പി ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ PDFTOHTML എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ PDFTOHTML എന്ന് ടൈപ്പ് ചെയ്തു. ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ കോപ്പി ചെയ്ത ഫയൽ നെയിം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും, PDFTOHTML എഴുതി സ്പേസ് ഇട്ടതിന് ശേഷം നമ്മുടെ ഫയൽ നെയിമും ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക. ഞാനിതൊന്ന് മിനിമൈസ് ചെയ്യുകയാണ്. ഞാനൊരു ചിത്രം എടുത്ത് കാണിക്കുകയാണ്. ഇവിടെ പൂർത്തിയായിട്ടുണ്ട്, ഡീകമ്പോസിങ് പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഈ കമാൻഡ് ക്ലോസ് ചെയ്യാണ്, ഞാൻ ഈ ടെർമിനൽ ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്ക് ഡീകമ്പോസ് ചെയ്ത് ചിത്രങ്ങളെ ചിത്രങ്ങളായിട്ടും അതുപോലെ തന്നെ വിവരണങ്ങളെ വിവരണങ്ങളായിട്ടും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ എടുത്ത് നോക്കാൻ കഴിയും. ഞാനിവിടെ ഈ ഒരു ചിത്രം എടുത്ത് ഓപ്പൺ ആക്കുകയാണ്. ഈ ചിത്രം നമുക്ക് ഈ ചിത്രമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. PNG ഫോർമാറ്റിലാണ് ഇത് ഡീകമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റിലോ അല്ലെങ്കിൽ ലിബർ ഓഫീസ് റൈറ്റിലോ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഇനി ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതിൻ്റെ HTML ഭാഗം കാണാൻ കഴിയും. ഇത് ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ഓരോ പേജിലുമുള്ള വിവരണങ്ങളെ കൃത്യമായിട്ട് ഡീകമ്പോസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പേജ് 1, പേജ് 2, പേജ് 3, പേജ് 4, പേജ് 5 ഇങ്ങനെ ക്രമത്തിലാക്കിയിട്ട് ഇവിടെ ലാസ്റ്റ് 72 പേജുകളാണുള്ളത്. ഈ 72 പേജുകളിലുമുള്ള വിവരണങ്ങൾ അത് കൃത്യമായിട്ട് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 66 എന്ന് പറയുന്ന പേജ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും, പേജ് നമ്പർ 66 ചിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ വിവരണങ്ങളും കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഈ ഭാഗം നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. PDFൽ നിന്ന് നമുക്കിത് കോപ്പി ചെയ്യാൻ കഴിയുകയില്ല, കാരണം കൃത്യമായിട്ട് കിട്ടുകയില്ല.
പക്ഷേ എന്നാൽ ഈ ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് കോപ്പി ചെയ്ത് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഞാൻ ഈ ഭാഗം ഒന്ന് കോപ്പി ചെയ്യാണ്. MCB എന്താണ് MCB? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഇത് ഉപയോഗിച്ച് ഒരു വായനാ കാർഡ് തയ്യാറാക്കണമെങ്കിൽ ഈ ഭാഗം ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം ലിബർ ഓഫീസ് റൈറ്ററിൽ വരികയാണ്. റൈറ്ററിൽ വന്ന് ഞാൻ ഈ ഭാഗം ഒന്ന് കോപ്പി ചെയ്യുകയാണ്. സാധാരണഗതിയിൽ നമുക്ക് PDF കോപ്പി ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുകയില്ല. ഇത് ഞാനിപ്പോൾ ലിബർ ഓഫീസ് റൈറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാഠപുസ്തകത്തിലെ റൈറ്റപ്സ് വിവരണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കോപ്പി ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. പാഠപുസ്തകത്തിലുള്ള ചിത്രങ്ങളെ ചിത്രങ്ങളായിട്ടും അതുപോലെ റൈറ്റപ്പുകളെ വിവരണങ്ങളെ വിവരണങ്ങളായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കമാൻഡാണ് പ്രോഗ്രാമാണ് PDFTOHTML. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.